സിസ്റ്റർ സ്കൂട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പം ടെൻറ്റിൻ്റെ ഉള്ളിലാണുള്ളത്. നമ്മൾ രാവിലെ എണീച്ച് പുറത്ത് പോയി, വെളിച്ചം വരുന്നത് അതായത് ഇരുട്ട് മുതൽ മൊത്തം വെളിച്ചം വരുന്നത് വരെ ടൈം ലാപ്സൊക്കെ എടുത്ത് അതൊക്കെ ഇവിടെ കാണിക്കാം. ഇപ്പോൾ സമയം ഏകദേശം 6:30 അപ്പോൾ പുറത്തുള്ളൊരു വ്യൂ കാണിക്കാം. ഓക്കെ, നമ്മൾ കടന്ന ടെൻറ്റാണ് അത്. ആ ടെൻറ്റിൽ നമ്മൾ കടന്നു, ബാക്കി എല്ലാ ടെൻറ്റും ഫുള്ളായിരുന്നു. മാത്രമല്ല, അത് ആ ഹട്ടിൻ്റെ മുകളിലും ആൾക്കാർ കടന്നായിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നൊരു വ്യൂ ആണിത്. ഇതാ പൈതൽ മലേൻ്റെ ഒരു ഭാഗം മൊത്തം കാണാം. രാവിലെ എണീച്ചപാട് ഞാൻ ഒരു 5:30 ആ സമയം അത് എണീച്ചു. തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല മരണ തണുപ്പായിരുന്നു. നല്ല വൈബ്, പക്ഷേ കോടയില്ല, പക്ഷേ സീനില്ല. തണുപ്പ് എന്ന് പറഞ്ഞാൽ അപാര തണുപ്പായിരുന്നു. ഇന്നലെ നൈറ്റ് വൻ സെറ്റപ്പ് ആയിരുന്നു ഇവിടെ. LED ലൈറ്റൊക്കെ ഇട്ടിട്ട് പൊളിയായിരുന്നു. നല്ല തണുപ്പ് ഇതുവരെ മടക്കിട്ടിട്ടില്ല. വൈശാഖ് ബ്രോ, അനീഷ് ബ്രോ, ഈശോർ, എല്ലാവരും പോകേണ്ട സങ്കടത്തിലാണ്. ആർക്കും ഇവിടുന്ന് പോകാൻ മനസ്സില്ല സത്യം പറഞ്ഞാൽ. BRC തന്നെ ആയിക്കോട്ടെ ഇക്കൊല്ലത്തെ ആദ്യത്തെ പുൽക്കൂട്. എല്ലാവരും കൂടി പുൽക്കൂടാക്കി, അത് കഴിഞ്ഞ് ഇപ്പം ക്ലബിൻ്റെ BRC ക്ലബിൻ്റെ സ്റ്റിക്കറും ബാഡ്ജും എല്ലാവരും കൊടുത്തു. ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞു. ഒരു വണ്ടി പഞ്ചറായി. നമ്മൾ മുകളിലോട്ട് അധികം വണ്ടിയൊന്നും കയറ്റില്ല. കയറ്റിയത്തു നിന്ന് ഒരു വണ്ടി പാച്ച് ആയിട്ടുണ്ട്. എനിക്കത് ശരിയാക്കാൻ പോകും. എല്ലാവരും താഴോട്ട് ഇറങ്ങി തുടങ്ങി കേട്ടോ. ഒരു ബുള്ളറ്റ് പാച്ച് ആയിട്ട് അതിൻ്റെ ടയർ അയച്ചിട്ട്, ബുള്ളറ്റ് പാച്ച് ആയിട്ട് ടയർ അയച്ച് താഴെ കൊണ്ടുപോയിട്ടുണ്ട്. അത് പാച്ച് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അത് ഒട്ടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് വേണം ഇത് താഴോട്ട് ഇറക്കാം. അത് എറണാകുളത്തിലെ ഫ്രണ്ട്സിൻ്റെ ആണ്. ഇവിടെ വന്നിട്ട് എന്ത് കിട്ടിയെന്ന് വെച്ചാൽ ഇതന്നെ 30 ആൾക്കാർ, അതിൻ്റെ അകത്ത് 2-3 ആൾക്കാരെ അറിയൂ. ബാക്കി എല്ലാവരും ഇവിടെ നിന്നാണ് പരിചയപ്പെട്ടത്, നേരിൽ കണ്ടത്. വാട്സപ്പ് ഫ്രണ്ട്സ് മാത്രമായിരുന്നു ഇവർ. ഇവിടെ നിന്നാണ് ശരിക്കുമൊരു ഫ്രണ്ട്സായത്. വാട്സപ്പിൽ കാണുന്ന പോലെ അല്ല, ഓൺലൈൻ ഫ്രണ്ട്സ് അല്ലല്ലോ, റിയൽ ലൈഫ് ഫ്രണ്ട്സ് വേറെ തന്നെയല്ലേ. അത് ഇവിടെ നിന്നായി. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടുന്ന് കാര്യമായിട്ട് കിട്ടിയത്. ഇന്നലെ പൈതൽ മല പോയി, ഇന്ന് രാവിലത്തേത് ക്യാൻസലായി. ഇനി ഇവിടുത്തെ ഒരു വെള്ളച്ചാട്ടത്തിൽ പോകണം. അവിടുന്ന് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത് നമ്മൾ മംഗലാപുരത്ത് നിന്ന് വന്ന ഇർഷാദ് ബ്രോ. പൊളി പൊളിയാണ്. ആ ഓക്കെ, തലേക്ക് വാ, ആരുമില്ല. അപ്പോൾ നമുക്ക് താഴോട്ട് പോവാം. ഇവിടെ നിന്നല്ല കയറി വന്നിട്ട് കുറേ വണ്ടിക്ക് പണിയിട്ട്, അതുകൊണ്ടാണ് രാവിലത്തെ ട്രിപ്പ് ക്യാൻസലായത്. എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കണം. ഷെഫേ മാറി കുട്ടിയല്ലേ. Thank you.
ഡോക്ടറെ മാറി എല്ലാരും. നമ്മുടെ ക്ലബിന്റെ എല്ലാം എല്ലാമായ അനൂപ് ബ്രോ ആണത്. അനൂപ് ബ്രോ അനുപേട്ടാ ചെറിയ കുമ്പളെ കൊണ്ടുവരുവാണെങ്കിൽ എല്ലാരും ആടിപ്പാടി വരുന്നുണ്ട്. കൊറേ ആൾ താഴേക്ക് പോയി. എല്ലാരും ചില്ലായിരുന്നു. അടിപൊളിയായിട്ടൊരു ദിവസം കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമുക്ക് ഇവര് കഴിഞ്ഞിട്ട് ഓക്കെ. ഏ നമ്മൾ ഇന്നലത്തെ ഒരു ദിവസം, ഇന്നലത്തെ ഒരു ഞായറ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ഇന്നലത്തെ ഒരു ദിവസം എനിക്കൊന്നും ഓർമ്മയില്ല. എങ്ങനെയുണ്ടായിരുന്നു? അതാണ് ഓരോരോ ആൾക്കാരായിട്ട് പോയി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും കുശലം പറയലാണ്. പിരിയാന്റെ സങ്കടത്തിലാണ് എല്ലാവരും. നമ്മുടെ വണ്ടി ഏകദേശം റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഒരു ദിവസത്തെ കിടിലെ സ്റ്റേ അവസാനിപ്പിച്ച് ഒരാൾ പോയി തുടങ്ങി. ഇപ്പം ഏകദേശം ഒരു മണിയായി. എല്ലാവരും ഒരാൾ പോയി തുടങ്ങി കേട്ടോ. ഓരോരോ ആൾക്കാരായിട്ട് പോയി തുടങ്ങി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. ഓക്കെ 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 അത്ര പ്രശ്നമാണ്. ഓക്കെ പിന്നെ കാണാം. ഞാൻ വീട്ടിലൊരു ദിവസം വെറുതെ അടങ്ങിയിരുന്നല്ലേ. 100 ആൾ വന്നു നോക്കി, എന്ത് പറ്റി നിനക്ക് മിന്നോ, നിനക്ക് എന്ത് പറ്റി, നിനക്ക് എന്ത് പറ്റി, എന്നെങ്ങോട്ടും പോണില്ലേ. ഒരാവശ്യമില്ലെങ്കിൽ ഞാൻ വെറുതെ വണ്ടി എടുത്ത് 2 റൗണ്ട് അടിച്ചു പോകുന്ന ആളാ ഞാൻ. എത്ര വർഷമായി തുടങ്ങിയിട്ട്? റൈഡ് റൈഡ് തുടങ്ങിയിട്ട് 4 വർഷമായിട്ടുള്ളു. എവിടെയെല്ലാം പോയി? എവിടെയെല്ലാം പോയി വെച്ചാല് ലോങ്, എവിടെയെല്ലാം പോയി? ലോങ് ഇപ്പൊ ലാസ്റ്റ് പോയത് ആസൻ. സൂര്യാസ്തമയാണ്.